യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായത്തിന്റെ ആദ്യത്തെ 6 വാക്യങ്ങൾ വെറുതെ ഒന്ന് വായിക്കുന്ന ഒരു വ്യക്തി വാസ്തവത്തിൽ യാക്കോബ് എന്താണ് പറയുന്നതെന്ന് തെറ്റിദ്ധരിച്ചേക്കാനിടയുണ്ട്. യാക്കോബ് ഇവിടെ സോഷ്യലിസം പഠിപ്പിക്കുവാൻ ശ്രമിക്കുകയാണ് എന്ന് ചിന്തിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരുണ്ട്. എന്നാൽ പശ്ചാത്തലം മനസ്സിലാക്കി ശ്രദ്ധിച്ചു വായിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാകും യാക്കോബ് അങ്ങനെയൊന്നും പഠിപ്പിക്കുവാനുള്ള ശ്രമത്തിലല്ല ഇവിടെയെന്ന്. അനീതി കൊണ്ടും ചൂഷണം കൊണ്ടും നിറഞ്ഞിരുന്ന ഒരു ലോകത്തിൽ സ്വാതന്ത്ര്യം ഒരു സ്വപ്നമായി മാത്രം കണ്ടിരുന്ന ഒരു സമൂഹത്തിൽ യാക്കോബ് ക്രിസ്തുവിശ്വാസികളെ അവരുടെ മനോഭാവത്തെക്കുറിച്ചും പ്രവർത്തന രീതികളെക്കുറിച്ചും പഠിപ്പിക്കുവാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. യാക്കോബിന്റെ സമയത്തെ റോമാ സാമ്രാജ്യം നാം ഇന്ന് ജീവിക്കുന്ന അത്യാധുനിക ലോകം പോലെ ആയിരുന്നില്ല. ജീവിത രീതികൾ തികച്ചും വ്യത്യസ്തമായിരുന്നു. യാക്കോബിന്റെ സമയത്ത് മധ്യനിരക്കാർ അഥവാ സാധാരണക്കാർ എന്ന് നാം ഇന്ന് പറയുന്ന കൂട്ടർ ഇല്ലായിരുന്നു. ഒന്നുകിൽ വളരെ വലിയ പണക്കാർ അല്ലെങ്കിൽ വളരെ പാവപ്പെട്ട ആളുകൾ. ഒന്നുകിൽ എല്ലാമുള്ളവർ അല്ല എങ്കിൽ ഒന്നുമില്ലാത്തവർ. അന്നത്തെ ക്രിസ്തീയ വിശ്വാസികളിൽ ബഹുഭൂരിപക്ഷവും ഏറ്റവും പാവപ്പെട്ടവരിൽ നിന്നും അഥവാ അടിമകളിൽ നിന്നുമുള്ളവരായിരുന്നു. അവർക്ക് കോടികൾ മുടക്കി പണിതുയർത്തിയ പള്ളികളോ മാർബിളിട്ട അല്ലെങ്കിൽ ഗ്രാനൈറ്റ് ഇട്ട പള്ളികളോ ഒന്നാം തരം എയർ കണ്ടീഷൻ ചെയ്തതായിട്ടുള്ള ആരാധനാ സ്ഥലങ്ങളോ ഇന്ന് കാണുന്നതുപോലെയുള്ള സൌധങ്ങളോ ഉണ്ടായിരുന്നില്ല. ആദിമസഭ അങ്ങനൊന്നുമില്ലാത്തവരായിരുന്നു. എവിടെങ്കിലും മരത്തിന്റെ ചുവട്ടിലും കാലിക്കൂട്ടിലും ഏതെങ്കിലും കുടിലിനുള്ളിലും അതുപോലെ തന്നെ ഭൂമിക്കടിയിൽ എവിടെങ്കിലും ഗുഹകളിലുമൊക്കെ ആയിരുന്നു അവർ ആരാധിച്ചിരുന്നത്. വെറും പാവങ്ങൾ, അടിമകൾ, മർദ്ദിതർ, ചൂഷണം ചെയ്യപ്പെട്ടിരുന്നവർ. ഈ യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായം പഠിക്കുവാൻ ആരംഭിക്കുമ്പോൾ ഒരു കാര്യം നാം പ്രത്യേകം ഓർത്തിരിക്കേണ്ടത് എന്നാൽ യാക്കോബ് സമ്പത്തിനെ ഏതോ മോശമായി ചിത്രീകരിക്കുകയല്ല ഇവിടെ ചെയ്യുന്നത്. സമ്പത്ത് അതിൽ തന്നെ മോശമല്ല ധനമുള്ളത്, എന്നാൽ അവ എപ്പോഴും ശരിയുമാകണമെന്നില്ല. അവ ഉപയോഗിക്കുന്ന വിധത്തിലാണ് ശരിയും തെറ്റുമിരിക്കുന്നത്. ബൈബിൾ ഒരിക്കലും ധനത്തെ ഏതെങ്കിലും വിധത്തിൽ തെറ്റാകുന്നു എന്ന് പറയുന്നില്ല. അനേകരും ഭക്തി കൂടുമ്പോൾ അങ്ങനെ ചിന്തിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. ബൈബിൾ പറഞ്ഞിരിക്കുന്നത് ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും കാരണമെന്നത്ര, അല്ലാതെ ദ്രവ്യം സകലവിധ ദോഷത്തിനും കാരണമെന്നല്ല. നമ്മുടെ കയ്യിലിരിക്കുന്ന പച്ച നോട്ടുകളിലല്ല പ്രശ്നം, മറിച്ച് അത് ഉപയോഗിക്കുന്ന മനുഷ്യരുടെ ഹൃദയത്തിനാണ് ദ്രവ്യത്തോടുള്ള സ്നേഹമുണ്ടോ ഇല്ലയോ എന്നുള്ള പ്രശ്നമിരിക്കുന്നത്. ദ്രവ്യത്തോടുള്ള സ്നേഹമാണ് സകലവിധ ദോഷത്തിനുമുള്ള കാരണം. യാക്കോബ് ജനങ്ങളെ ശാസിക്കുന്നത് അവർക്ക് ധനം ഉണ്ടായിരുന്നതുകൊണ്ടല്ല, മറിച്ച് അവർക്ക് ധനത്തോടുണ്ടായിരുന്ന തെറ്റായ ബന്ധം കാരണമായിരുന്നു. അവർ എങ്ങനെ പണം സമ്പാദിച്ചു എന്നുള്ളതിലും അവർ അതുകൊണ്ട് എന്ത് ചെയ്യുന്നു എന്നുള്ളതിലുമായിരുന്നു യാക്കോബ് പ്രധാന ഊന്നൽ കൊടുത്ത് സംസാരിച്ചത്. പണത്തെക്കുറിച്ചും സമ്പന്നതയെക്കുറിച്ചും കർത്താവായ യേശുവിന് വളരെയേറെ പറയുവാനുണ്ടായിരുന്നു. യാക്കോബ് പറയുന്ന ഈ വിഷയം മനസ്സിലാക്കുവാൻ കഴിയണമെങ്കിൽ കർത്താവായ യേശു ധനത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന 3 ഉപമകളുള്ളത് നാം അറിഞ്ഞിരിക്കണം. ലൂക്കോസിന് സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 19 മുതൽ 31 വരെയുള്ള ഭാഗത്ത് നമുക്ക് ദരിദ്രനായിരുന്ന ലാസറിന്റെയും ധനവാനായിരുന്ന മനുഷ്യന്റെയും കഥ കാണുവാൻ കഴിയുന്നു. അതൊരു കെട്ടുകഥയായിരുന്നില്ല, ഒരു സംഭവം തന്നെയായിരുന്നു എന്നത്രേ ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നതിൽ പലർക്കും ബുദ്ധിമുട്ടുണ്ടാകാം, പക്ഷേ ഞാൻ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ തന്നെയാണ് വിശ്വസിക്കുന്നത്. ധനവാനായ മനുഷ്യൻ തന്റെ ധനം ചെലവഴിച്ച വിധമാകുന്നു ഈ ഉപമ സംസാരിക്കുന്നത്. അവൻ ശരിക്കും അടിച്ചു പൊളിച്ച് ജീവിക്കുകയായിരുന്നു. ഈ ദരിദ്രൻ ലാസർ ഉണ്ടല്ലോ, ധനവാന്റെ പടിവാതിൽക്കലായിരുന്നു എന്നുള്ളത് ചിന്തിപ്പിക്കുന്ന വസ്തുതയാണ്. ആരായിരിക്കും അവനെ അവിടെ ആക്കിയത് എനിക്കതറിയില്ല. എന്നാൽ ധനവാനായ മനുഷ്യൻ ആ കാര്യത്തിൽ ഉത്തരവാദിയായിരുന്നു എന്നുള്ളത് വ്യക്തമാണ്. തന്റെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പനുറുക്കുകൾ ലാസർ ഭക്ഷിക്കുവാൻ ധനവാനായ മനുഷ്യൻ അനുവദിച്ചു. ആ ധനവാൻ തീർച്ചയായും തന്റെ അപ്പനുറുക്കുകളുടെ കണക്കും ആദായ നികുതി വിരിക്കുന്നവരോട് പറഞ്ഞ് ഇളവ് വാങ്ങിക്കാണും എന്നത്രേ ഞാൻ ചിന്തിക്കുന്നത്. ഇന്ന് സുവിശേഷ വിലയ്ക്ക് വേണ്ടി കൊടുക്കുന്ന പലരും അല്ലെങ്കിൽ നല്ല കാര്യത്തിന് വേണ്ടി കൊടുക്കുന്ന പലരും ഇത് ചെയ്യാറുണ്ടല്ലോ. അങ്ങനാണല്ലോ ഇന്നത്തെ കാലത്ത് നാം കാണുന്നത്. നായ്ക്കളും ദരിദ്രനായ മനുഷ്യന്റെ വ്രണം നക്കിയിരുന്നു എന്ന് ബൈബിളിൽ പറയുന്നു.
ആ സമയത്ത് ധനവാൻ ആഡംബരത്തിൽ ആറാടുകയായിരുന്നു. ഈ മനുഷ്യൻ ധനവാനായി തീർന്ന വിധം തീർച്ചയായും ഈ ദരിദ്രൻ ഒന്നുമില്ലാത്തവനായി തീരുന്നതിന് കാരണമായി എന്നത്രേ ഞാൻ വിശ്വസിക്കുന്നത്. ഒരുപക്ഷെ താങ്കൾ ചോദിച്ചേക്കാം, ഞാൻ എന്തുകൊണ്ടാണ് അങ്ങനെ ചിന്തിക്കുന്നതെന്ന്. അവരുടെ മരണശേഷം ഇവർ എങ്ങോട്ടാണ് പോയത്? ലാസർ അബ്രഹാമിന്റെ മടിയിലേക്കും ധനവാൻ നരകത്തിലേക്കും എന്ന് പറഞ്ഞാൽ ദൈവം ഈ രണ്ടു പേരുടെ ജീവിതത്തെ ന്യായം വിധിച്ച വിധമാകുന്നു നാം കാണുന്നത്. ലൂക്കോസിന് സുവിശേഷം 12 അധ്യായത്തിൽ കർത്താവായ യേശു രണ്ടാമതൊരു ഉപമ ഒരു ധനവാനായ ഒരു മനുഷ്യനെക്കുറിച്ച് പറഞ്ഞു. ഈ മനുഷ്യൻ തന്റെ കളപ്പുരകളെ പൊളിച്ചു വലിയവ പണിയുവാൻ പരിപാടിയിട്ടവനാണ്. എന്നാൽ അവ പണിയുവാൻ അവന് കഴിഞ്ഞു എന്ന് തോന്നുന്നില്ല, കാരണം അതിനു മുമ്പ് അവൻ മരിച്ചെന്ന് തോന്നുന്നു. കർത്താവായ യേശു ഈ ഉപമ പറഞ്ഞപ്പോൾ അതൊരു യാഥാർത്ഥ്യമായി പറഞ്ഞതല്ലാതെ ആ മനുഷ്യൻ ധനവാനായതിനാൽ അവനെ കുറ്റപ്പെടുത്തുകയായിരുന്നില്ല. ഈ മനുഷ്യന്റെ പുറമെയുള്ള എല്ലാ കാര്യങ്ങളും പഠിച്ചെന്നാൽ അയാൾ ഒരു നല്ലവനും സത്യസന്ധനായ ഒരു പൌരനുമായിരുന്നു എന്ന് കാണുവാൻ കഴിയും. എന്നാൽ അവൻ ധനം കൂട്ടിവെക്കുവാൻ ശ്രമിച്ചു. തന്റെ വാർദ്ധക്യകാലത്ത് സുഖമായി ജീവിക്കുവാൻ വേണ്ടതൊക്കെ ചെയ്തു, എന്നാൽ നിത്യതയെക്കുറിച്ച് ചിന്തിച്ചേയില്ല. കർത്താവായ യേശു അവനെ വിളിച്ചത് മൂഢ എന്നാകുന്നു. ധനവാന്മാരെല്ലാം മൂഢന്മാരെന്നല്ല, പിന്നെയോ ധനം ദൈവഹിതപ്രകാരം ഉപയോഗിക്കാത്തവൻ മൂഢനാകുന്നു എന്നർത്ഥത്തില. വാസ്തവത്തിൽ അവൻ അത്യാഗ്രഹി എന്നതിൽ ഉപരി സ്വാർത്ഥനായിരുന്നു. അവൻ തന്റെ ധനം തനിക്കായി തന്നെ സ്വരൂപിച്ചു വെക്കുകയായിരുന്നു. ആയത് ഒരുവിധത്തിൽ വിഗ്രഹാരാധനയായിരുന്നു. അത്യാഗ്രഹം വിഗ്രഹാരാധനയാണല്ലോ. ഇത് ബൈബിൾ വളരെ വ്യക്തമാക്കുന്നുണ്ട്. അതിന്റെ അർത്ഥം എന്തെങ്കിലും വസ്തുവിനെ ആരാധിക്കുക എന്നത്രേ. എന്നാൽ സ്വാർത്ഥതയെന്നാൽ താങ്കൾ താങ്കളെ തന്നെ ആരാധിക്കുന്നതാണ്. ഇന്ന് ഈ ആരാധന വളരെയേറെ നാം കാണുന്നു. വാസ്തവത്തിൽ അതൊരു ക്രിസ്തീയ ഗുണമായി പലയിടത്തും പഠിപ്പിക്കുന്നുമുണ്ട്. നാം നമ്മോട് തന്നെ ബഹുമാനമുള്ളവരും നമ്മിൽ വളരെയേറെ മതിപ്പുള്ളവരും ഉറപ്പുള്ളവരും ആയിരിക്കണമെന്ന് ഇന്ന് പഠിപ്പിച്ച് കേൾക്കാറുണ്ടല്ലോ. എന്നാൽ കർത്താവായ യേശു പറഞ്ഞു യോഹന്നാന്റെ സുവിശേഷം 15 അധ്യായത്തിന്റെ 5 വാക്യത്തിൽ, എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയില്ല എന്ന്. സമ്പത്തിനെക്കുറിച്ച് കർത്താവായ യേശു പറഞ്ഞ മൂന്നാമത്തെ ഒരു ഉപമയുണ്ട്. അനീതിയുള്ള കാര്യസ്ഥന്റെ ഉപമയാണത്. അതിലൂടെ നമ്മെ ധനം ബുദ്ധിപൂർവമായി ഉപയോഗിക്കുന്നതിനെക്കുറിച്ച് പഠിപ്പിച്ചിരിക്കുന്നു. നാം നമുക്കുള്ള പണം എപ്രകാരം സമ്പാദിച്ചു എന്നതിൽ മാത്രമല്ല, നമുക്കുള്ള പണം എപ്രകാരം ഉപയോഗിക്കുന്നു എന്നതിലും ദൈവം നമ്മോട് കണക്ക് ചോദിക്കും. യാക്കോബിന്റെ ലേഖനം 5 അധ്യായം പഠിക്കുവാൻ ആരംഭിക്കുന്നതിനു മുൻപ് മറ്റൊരു കാര്യം കൂടി നാം പരിഗണിക്കേണ്ടതുണ്ട്. യാക്കോബ് ഇവിടെ കുറ്റപ്പെടുത്തുന്ന ധനവാന്മാർ ക്രിസ്തുവിശ്വാസികളോ അല്ലയോ, ദൈവമുള്ള ധനവാന്മാരോ ദൈവത്തെ വേണ്ടാത്ത ധനവാന്മാരോ, ഈ വിഷയത്തിന്മേൽ വിഭിന്നമായ അഭിപ്രായങ്ങൾ ബൈബിൾ വ്യാഖ്യാതാക്കളുടെ ഇടയിൽ നിലനിൽക്കുന്നുണ്ട്. ഇവിടെ പറയുന്ന ധനവാന്മാർ ദൈവമില്ലാത്ത മനുഷ്യരാകുന്നു എന്ന് ഞാൻ വ്യക്തിപരമായി വിശ്വസിക്കുന്നു. അവിശ്വാസികളായ ധനവാന്മാരാൽ ചൂഷണം ചെയ്യപ്പെടുന്ന വിശ്വാസികളായ ആളുകൾ എങ്ങനെ ക്ഷമയും സഹിഷ്ണുതയും ഉള്ളവരായിരിക്കണമെന്ന് യാക്കോബ് പറയുന്നതാണ് ഈ ഭാഗം. എന്തുകൊണ്ടാണ് ദൈവവിശ്വാസികളായ മനുഷ്യരോട് ഇത്രയും നേരം സംസാരിച്ചുകൊണ്ടിരുന്നിട്ട് യാക്കോബ് പെട്ടെന്ന് ദൈവവിശ്വാസമില്ലാത്ത അഥവാ അവിശ്വാസികളിലേക്ക് തിരിഞ്ഞ് അവരോട് സംസാരിക്കുന്നത്? വാസ്തവത്തിൽ യാക്കോബ് ഇവിടെ മാറുകയല്ല, അവൻ വിശ്വാസികളോട് തന്നെയാണ് സംസാരിക്കുന്നത്. വ്യക്തമായി ധനവാന്മാരോട് സംസാരിക്കുമ്പോൾ അതെങ്ങനെയാണ് ശരിയാകുന്നതെന്ന് താങ്കൾ സംശയിച്ചേക്കാം. അത് ഞാൻ പറയാം. അവൻ അഭക്തരായ മനുഷ്യരോട് പറയുമ്പോൾ അവൻ വിശ്വാസികളോട് പറയുകയാണ് അവർ ദൈവത്തെ കൂടാതെയുള്ള ഒരു ലോകത്തിലാകുന്നു എന്നും അഭക്തരായ ധനവാന്മാർ അവരുടെ മേൽ ബുദ്ധിമുട്ട് കൊണ്ടുവരും എന്നും അവരെ ചൂഷണം ചെയ്ത് പീഡിപ്പിക്കുമെന്നും മാത്രമല്ല ഭക്തരായ പാവപ്പെട്ടവർ ഈ ധനവാന്മാരുടെ കരുണയിൽ ജീവിക്കേണ്ടി വരുമെന്നും. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 16:33 കർത്താവ് പറഞ്ഞു, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ടെങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന്. ദൈവം അഭക്തരുടെ അനീതിയെ ഈ ലോകത്തിൽ അല്ലെങ്കിൽ നിത്യതയിൽ ന്യായം വിധിക്കുമെന്നറിഞ്ഞ് വിശ്വാസികൾ ഇതുപോലെയുള്ള സന്ദർഭങ്ങളിൽ ക്ഷമയുള്ളവരായിരിക്കണം. ഈ 5:6 ഇത് വ്യക്തമാക്കിയിട്ടുണ്ട്. അവിടെ പറയുന്നത്, നിങ്ങൾ നീതിമാനെ കുറ്റം വിധിച്ചു കൊന്നു, ധനവാന്മാരുടെ ഇത്തരത്തിലുള്ള അനീതിയെ ദൈവം ന്യായം വിധിക്കും.
എന്നിട്ട് പറയാണ് അവൻ നിങ്ങളോട് മറുത്ത് നിൽക്കുന്നതുമില്ല. എന്നാൽ ദൈവം അത് ഇപ്പോൾ അനുവദിച്ചു, അതുകൊണ്ട് അവർ ചിന്തിക്കുന്നത് രക്ഷപ്പെട്ടു എന്നത്രേ. എന്നാൽ ഒടുവിൽ ദൈവം അവരെ ന്യായം വിധിക്കും. താങ്കളെ ഞെട്ടിപ്പിക്കുന്ന ഈ പ്രസ്താവന ഞാൻ ചെയ്യട്ടെ. നരകത്തിൽ പോകുവാനാണ് എനിക്ക് പറഞ്ഞിട്ടുള്ളതെങ്കിൽ ധനവാനായിട്ടല്ല ദരിദ്രനായിട്ട് പോകുവാനാണ് ഞാൻ തെരഞ്ഞെടുക്കുന്നത്. എന്നാൽ ഞാൻ അവിടെ പോകുവാൻ പോകുന്നില്ല എന്നതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കാരണം ക്രിസ്തു എന്റെ പാപത്തിനായി മരിക്കുകയും ഞാൻ അവിടുത്തെ ദാനമായ നിത്യജീവൻ അംഗീകരിക്കുകയും ചെയ്തു. ദുഷ്ടന്റെ സമൃദ്ധി കണ്ടിട്ട് ദാവീദ് വളരെയേറെ പ്രയാസപ്പെട്ടു എന്ന് നാം 37 സങ്കീർത്തനത്തിൽ വായിക്കുന്നു. അവൻ ആകെ മുഷിഞ്ഞു കാണും. 37 സങ്കീർത്തനത്തിൽ നിന്നും 35 വാക്യവും 36 വാക്യവും നാം വായിക്കുമ്പോൾ കാണുന്നത് ദുഷ്ടൻ പ്രബലനായിരിക്കുന്നതും സ്വദേശികമായ പച്ചവൃക്ഷം പോലെ തഴയ്ക്കുന്നതും ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ പിന്നെ അതിലെ പോയപ്പോൾ അവനെ ഇല്ല, ഞാൻ അന്വേഷിച്ചു അവനെ കണ്ടതുമില്ല. ഈ സങ്കീർത്തനത്തിന്റെ ആദ്യ ഭാഗത്ത് യാക്കോബ് നൽകുന്ന അതേ ഉപദേശം ദാവീദും നൽകുന്നു. യഹോവയുടെ മുമ്പാകെ മിണ്ടാതെ ഇരുന്ന് അവനായി പ്രത്യാശിക്ക. കാര്യസാധ്യം പ്രാപിക്കുന്നവനെയും ദുരുപായം പ്രയോഗിക്കുന്നവനെയും കുറിച്ച് നീ മുഷിയരുത്. സങ്കീർത്തനം 37:7 ഞാൻ വായിച്ചത്. ദൈവമില്ലാത്ത ധനവാനെക്കുറിച്ചാണ് ദാവീദ് സംസാരിക്കുന്നത്. ദൈവാലയത്തിൽ ചെന്ന് ദൈവം അങ്ങനെയുള്ളവരെ ന്യായം വിധിക്കുന്ന വിധം കാണുന്നതുവരെ ദാവീദ് അസ്വസ്ഥനായിരുന്നു എന്ന് നാം വായിക്കുന്നു. ഇനിയും യാക്കോബിന്റെ ലേഖനം 5 പ്രവേശിക്കാം. ആദ്യത്തെ വാക്യം ഞാനൊന്ന് വായിക്കട്ടെ. അല്ലയോ ധനവാന്മാരെ, നിങ്ങളുടെ മേൽ വരുന്ന ദുരിതങ്ങൾ നിമിത്തം കരഞ്ഞ് മുറയിടുവിൻ. തീർച്ചയായും തന്റെ സമയത്ത് ജീവിച്ചിരുന്ന ധനവാന്മാർക്ക് യാക്കോബ് നൽകുന്ന മുന്നറിയിപ്പാണിത്. എന്നിരുന്നാൽ തന്നെ ഏതൊരു കാലത്തും ജീവിക്കുന്ന, പ്രത്യേകിച്ച് നമ്മുടെ ഈ കാലത്ത് ജീവിക്കുന്ന ധനവാന്മാർക്ക് ഇതൊരു താക്കീതുമാണ്. AD 45 ഇടയ്ക്കാണ് യാക്കോബ് ഈ ലേഖനം എഴുതിയത് എന്ന് നാം വിശ്വസിക്കുന്നു. ചിലർ പറയും അതിനുശേഷമാകുന്നു, 60 മുൻപാകുന്നു എന്ന് മിക്കവാറും എല്ലാവരും വിശ്വസിക്കുന്നു. എഴുതിയ സമയം ഏതായിരുന്നാലും യെരുശലേമിന്റെ നാശം വളരെ അടുത്ത ഭാവിയിൽ സംഭവിക്കുവാൻ പോകുന്ന ഒരു കാലത്താണ് ഈ ലേഖനം എഴുതിയത്. മറ്റൊരിക്കലും ചെയ്തിട്ടില്ലാത്തതുപോലെ തീത്തൂസ് എന്ന റോമൻ ചക്രവർത്തി വന്ന് യെരുശലേം നശിപ്പിച്ചു, പട്ടണം മുഴുവൻ ഉഴുതുമറിച്ചു. അവൻ അവിടെയുണ്ടായിരുന്ന ക്രിസ്ത്യാനികളെ വെറുത്തു, യഹൂദന്മാരെ വെറുത്തു. ആ രണ്ടു കൂട്ടരും ആ പട്ടണത്തിലുണ്ടായിരുന്നു. അവൻ പട്ടണം നശിപ്പിക്കുവാൻ എത്തിയപ്പോൾ അവിടെ ധനവാന്മാരായ യഹൂദന്മാർ ആരുമുണ്ടായിരുന്നില്ല. അവർ ഒന്നുകിൽ അതിനോടകം കൊല്ലപ്പെട്ടിരുന്നു, അല്ലെങ്കിൽ അടിമകളായി പോയിക്കഴിഞ്ഞിരുന്നു. ധനം മുഴുവൻ ഒന്നുകിൽ നശിപ്പിക്കപ്പെട്ടിരുന്നു, അല്ലാത്ത പക്ഷം കണ്ടുകെട്ടിയിരുന്നു. സംഭവിക്കുവാൻ പോകുന്നതിന്റെ പശ്ചാത്തലത്തിൽ ഈ ശക്തമായ പ്രസ്താവന യാക്കോബിന് നടത്തേണ്ടി വന്നു. കാരണം സ്വർഗാരോഹണത്തിന് മുൻപ് കർത്താവായ യേശു യെരുശലേമിന്റെ നാശത്തെക്കുറിച്ച് പ്രവചിച്ചിരുന്നു. അവൻ തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, Luke 21:20, സൈന്യങ്ങൾ യെരുശലേമിനെ വളഞ്ഞിരിക്കുന്നത് കാണുമ്പോൾ അതിന്റെ ശൂന്യകാലം അടുത്തിരിക്കുന്നു എന്നറിഞ്ഞുകൊള്ളുവിൻ. ഈ പറഞ്ഞത് AD 70 നിവൃത്തിയായി. യാക്കോബ് 5:2, നിങ്ങളുടെ ധനം ദ്രവിച്ചും ഉടുപ്പ് പുഴുവരിച്ചും പോയി. ക്രിസ്തുവിന്റെ വരവിന്റെ വെളിച്ചത്തിൽ അവരുടെ ധനം എല്ലാം ഒന്നുമില്ലാതായി തീരും എന്ന താക്കീതാണ് ഇവിടെ നൽകുന്നത്. അന്നത്തെ കാലത്തും ഇന്നത്തെ കാലത്തും ഈ പറഞ്ഞ പ്രസ്താവന ദൈവമില്ലാത്ത ഒരു ധനവാന് ഇഷ്ടമാകുകയില്ല. എന്നാൽ ഭാവി അനിശ്ചിതത്വമാകുന്നു എന്ന് ധനവാൻ അറിഞ്ഞിരുന്നു. ഇന്നും പലരും അത് ഗ്രഹിക്കുന്നു എന്നതാണ് വാസ്തവം. എല്ലാവിധത്തിലുമുള്ള സാമ്പത്തിക തകർച്ചയുടെ ഒരപകടം എന്നുമുണ്ട്. പണം കൂട്ടിവെക്കുവാൻ തുടങ്ങിയ കാലം മുതൽ ഈ സത്യം നാം കാണുന്നു. എല്ലായ്പ്പോഴും നല്ല സമയവും മോശം സമയവും ഉണ്ടാകും. നമ്മുടെ നാട്ടിലൊക്കെ സ്വർണ്ണ പല്ലക്കിൽ നടന്നിരുന്നവർ ഒറ്റ രാത്രി കൊണ്ട് തെരുവിലായ ചരിത്രം നമുക്കറിയാം. ധനവാന്മാരുടെ തലമുറ ഭിക്ഷയെടുക്കുന്നതിനെക്കുറിച്ച് നാം കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. ധനം ആശ്രയിക്കുവാൻ കൊള്ളുന്ന ഒന്നല്ല എന്ന് ചുരുക്കം. 3 നോക്കിക്കാട്ടെ. നിങ്ങളുടെ പൊന്നും വെള്ളിയും കറ പിടിച്ച് ആ കറ നിങ്ങളുടെ നേരെ സാക്ഷിയാകും. അത് തീ പോലെ നിങ്ങളുടെ ജഡത്തെ തിന്നുകളയും. അന്ത്യകാലത്ത് നിങ്ങൾ നിക്ഷേപങ്ങളെ ശേഖരിച്ചിരിക്കുന്നു. യാക്കോബ് പറയുന്നത് നിങ്ങളുടെ പൊന്നും വെള്ളിയും തുരുമ്പരിക്കുവാൻ പോകുന്നതെങ്ങനെയെന്നറിയാമോ? അത് നിങ്ങൾ അഴുകാൻ പോകുന്നതുകൊണ്ടാണ്. ഇത് ദൈവമില്ലാത്ത ധനവാന്റെ മേൽ വരുവാൻ പോകുന്ന ന്യായവിധിയാകുന്നു. ഇതത്ര ക്രിസ്തു ധനവാന്റെയും ലാസറിന്റെയും ഉപമയിൽ പറഞ്ഞത്. മരണം അവരെ രണ്ടുപേരെയും പിടിച്ചു. ധനവാന്റെ ധനത്തിൽ നിന്നും മരണം അവനെ വേർപെടുത്തി.
മരണത്തോട് എന്റെ ഈ ലോകത്തിലെ സമ്പാദ്യമെല്ലാം എന്നെ സംബന്ധിച്ചിടത്തോളം തീർന്നു, അത് പുഴുവരിച്ചു, നശിച്ചു. ഒരു ധനവാൻ തന്റെ സ്വത്ത് മുഴുവനും മാന്യനായ ഒരു വ്യക്തിയെ കാണിക്കുകയായിരുന്നു. എല്ലാം കണ്ടു കഴിഞ്ഞിട്ട് അയാൾ ഇപ്രകാരം പറഞ്ഞു, സാറേ, ഈ കണ്ടതെല്ലാം കൂടിയും സ്വർഗവും ചേർന്നാൽ എത്ര മനോഹരമായിരിക്കും. എന്നാൽ ഈ കണ്ടതെല്ലാം കൂടിയും നരകവുമാകുന്നെങ്കിൽ അത് ഭയങ്കരം തന്നെ. ദൈവമില്ലാത്ത ധനവാന്മാരെ തങ്ങളുടെ ധനം സ്വരൂപിച്ചു വെക്കുന്നതിൽ യാക്കോബ് കുറ്റപ്പെടുത്തുകയാണ്. പൊന്നും വെള്ളിയും തുരുമ്പരിക്കും. ഇന്ന് അത് ആകർഷകമെങ്കിൽ നാളെ നശിക്കും. ഒരു കോടി ഒരുവൻ ഉണ്ടാക്കുമ്പോൾ അവൻ സംതൃപ്തനാകുന്നില്ല. അവൻ രണ്ടു കോടി എങ്ങനെ ഉണ്ടാക്കാമെന്ന തിരക്കിലായിക്കഴിഞ്ഞു. ഉപ്പുവെള്ളം കുടിക്കുന്നതുപോലെയാകുന്നു. അത് കൂടുതൽ കുടിക്കുന്തോറും കൂടുതൽ ദാഹിക്കും. ധനവാൻ ധനം വാരിക്കൂട്ടും, എന്നാൽ അതവന് കൂടുതൽ സന്തോഷം നൽകുന്നില്ല. ശതകോടികളുടെ ഉടമയായ ഒരു മനുഷ്യൻ ഒരിക്കൽ ഇപ്രകാരം പറയുകയുണ്ടായി, സന്തുഷ്ടമായൊരു വിവാഹ ജീവിതത്തിന് ഞാൻ വേണമെങ്കിൽ എന്റെ സ്വത്ത് മുഴുവൻ നൽകാമെന്ന്. എത്ര പരിതാപകരം! ദൈവം ധനം തന്നിരിക്കുന്നത് കൂട്ടിവെക്കുവാനല്ല, ലോക്കറിൽ പൂട്ടിവെക്കുവാനല്ല, തലമുറകൾക്ക് കഴിക്കാമെന്ന് ചിന്തിച്ച് സ്വരൂപിച്ചു വെക്കുവാനല്ല, പിന്നെയോ ശരിയായ മാർഗത്തിൽ ഉപയോഗിക്കുവാനാണ്, ചെലവഴിക്കുവാനാണ്. തന്റെ കളപ്പുരകളെ പൊളിച്ചു പണിത് തന്റെ സ്വത്ത് മുഴുവൻ അതിൽ കൂട്ടിവെക്കുവാനാണ് കർത്താവിന്റെ ഉപമയിലെ ധനവാൻ ചിന്തിച്ചത്. എന്നാൽ നമുക്ക് ഇത്രക്കിത്ര കഴിക്കാൻ കഴിയൂ, ഒരു പരിധിവരെ കുടിക്കാൻ കഴിയൂ, ഒരു സമയത്ത് എത്ര വസ്ത്രം ധരിക്കാൻ കഴിയും, ഇതൊന്നും ചിന്തിച്ചില്ല. ആദ്യത്തെ ഒരു കോടി സമ്പാദിച്ചതിന് ശേഷം രണ്ടാമത്തെ കോടിയും പല കോടികളും സമ്പാദിക്കുമ്പോൾ അതൊക്കെ വെറും പാറക്കഷ്ണങ്ങൾ കൂട്ടിയിടുന്നത് പോലെ തോന്നും. താങ്കൾക്കത് തിന്നാൻ കഴിയില്ല, അതുകൊണ്ടൊന്നും ചെയ്യാൻ കഴിയില്ല. ആ കാരണത്താലാണ് കർത്താവ് ആ മനുഷ്യനെ മൂഢ എന്ന് വിളിച്ചത്. ഇത് കേൾക്കുന്നതിൽ നിങ്ങൾ ചിലർ ചിന്തിച്ചേക്കാം, അത് ഉള്ളതുകൊണ്ട് പറയുന്നതായിരിക്കും, ഇല്ലാത്ത ഞങ്ങൾക്ക് കിട്ടിയാൽ ഞങ്ങൾ ശരിക്കും ആസ്വദിക്കുമെന്ന്. ഉള്ളവരുടെ അനുഭവങ്ങളിൽ നിന്നുമാണല്ലോ ഈ പറയുന്നത്. തന്റെ കളപ്പുരകൾ നിറഞ്ഞുകഴിഞ്ഞാൽ മറ്റുള്ളവരുടെ കളപ്പുരകൾ അവൻ നിറയ്ക്കേണ്ടതായിരുന്നു ആ ഉപമയിലെ ധനവാനായ മനുഷ്യൻ. അല്ലാതെ തനിക്കുള്ളത് പൊളിച്ച് വലിയവയുണ്ടാക്കി കൂടുതൽ നഷ്ടം വരുത്തുന്നതായിരിക്കരുതായിരുന്നു. ഇന്നും ഇത് തന്നെയാ ചെയ്യുന്നത്, പൂഴ്ത്തിവെപ്പ്. നമുക്കറിയാം, വില കൂടും എന്ന് ചിന്തിച്ച് പല ധാന്യങ്ങളും പൂഴ്ത്തിവെച്ചിട്ട് ഉള്ളതും കൂടി നശിപ്പിക്കുന്നു, പുഴുവരിച്ചു പോകുകയാണ്. നാലാം വാക്യത്തിൽ നാം വായിക്കുന്ന അഞ്ചാം അധ്യായത്തിന്റെ നാലാം വാക്യം, നിങ്ങളുടെ നിലങ്ങളെ കൊയ്ത വേലക്കാരുടെ കൂലി നിങ്ങൾ പിടിച്ചുവല്ലോ, അത് നിങ്ങളുടെ അടുക്കൽ നിന്ന് നിലവിളിക്കുന്നു, കൊയ്തവരുടെ മുറവിളി സൈന്യങ്ങളുടെ കർത്താവിന്റെ ചെവിയിൽ എത്തിയിരിക്കുന്നു. ദൈവത്തെ ഭയമില്ലാത്ത ധനവാന്മാർ ധനം സ്വരൂപിച്ചു വെച്ചതിനെ മാത്രമല്ല യാക്കോബ് ശാസിക്കുന്നു, പിന്നെയോ തെറ്റായ മാർഗങ്ങളിലൂടെ അത് സമ്പാദിച്ചതും അവനെടുത്തു പറയുന്നു. ധനവാന്മാരാകുവാൻ അവർ ദരിദ്രരെ കൊള്ളയടിച്ചു. കർത്താവ് പറഞ്ഞ ഉപമയിൽ ധനവാനായ മനുഷ്യൻ അപ്പനുറുക്കുകൾ മേശയിൽ നിന്ന് വീഴുവാൻ അനുവദിച്ചു. എന്തൊരു ദൂതാണ് അതിൽ നാം കാണുന്നത്! ആ ഭിക്ഷുവിനെ ധനവാന്റെ പടിവാതിൽക്കൽ വെച്ചിരുന്നതിന്റെ കാരണം ധനവാൻ അവന്റെ കാര്യത്തിൽ ഉത്തരവാദിയായിരുന്നു എന്നതാണ്. സദൃശവാക്യങ്ങൾ 22:7 നാം വായിക്കുന്നത്, ധനവാൻ ദരിദ്രന്മാരെ ഭരിക്കുന്നു, കടം മേടിക്കുന്നവൻ കടം കൊടുക്കുന്നവന് ദാസനെന്ന്. സത്യസന്ധമല്ലാത്ത മാർഗത്തിലൂടെ ധനം സമ്പാദിക്കുന്നതിനെ ദൈവം കുറ്റപ്പെടുത്തുന്നു, പ്രത്യേകിച്ചും ദൈവമക്കളെ ചൂഷണം ചെയ്യുന്നവരെ. ഇപ്പോൾ ദൈവം ഒന്നും ചെയ്യുന്നില്ല എന്ന് തോന്നിയേക്കാം, എന്നാൽ എന്നും അങ്ങനെ വിടും എന്ന് ചിന്തിക്കരുത്. ഇതെല്ലാവർക്കും ഒരു താക്കീതായിരിക്കട്ടെ. 5 വാക്യത്തിൽ നാം കാണുന്നു, നിങ്ങൾ ഭൂമിയിൽ ആഡംബരത്തോടെ സുഖിച്ച് പുളച്ച് കുലദിവസത്തിലെന്നപോലെ നിങ്ങളുടെ ഹൃദയത്തെ പോഷിപ്പിച്ചിരിക്കുന്നു. എന്തൊരു ശക്തമായ ഭാഷയല്ലേ! പാപസംബന്ധമായ കാര്യങ്ങളിൽ ധനവാന്മാർ തങ്ങളുടെ പണം ചെലവഴിക്കുകയായിരുന്നു. ആരാ പറഞ്ഞു, പിശുക്കൻ പറയുന്നു, രൂപ പരന്നതാണ്, അതിനെ കൂട്ടിവെക്കൂ, അടുക്കിവെക്കൂ, അടുക്കിവെക്കൂ. ധാരാളി പറയുന്നു, രൂപ ഉരുണ്ടതാണ്, അല്ലെങ്കിൽ വൃത്തത്തിലാണ്, അതിനെ ഉരുട്ടിക്കളിക്കുക എന്ന്. രണ്ടു വിധത്തിലും ചിന്തിക്കുന്നത് തെറ്റാകുന്നു എന്ന് ദൈവം പറയുന്നു. താങ്കൾ ഈ ആയുസ് മാത്രം ചിന്തിച്ച് ജീവിക്കുന്നുവെങ്കിൽ അടിച്ചു പൊളിച്ച് ആസ്വദിക്കുക, എന്നാൽ അങ്ങനെ ചിന്തിക്കുന്നത് മൂഢത്തരമാകുന്നു എന്ന് കർത്താവ് പറയുന്നു. ഇതിനപ്പുറം ഇതിന് കണക്ക് കൊടുക്കേണ്ടി വരും. 6 വാക്യം,
നിങ്ങൾ നീതിമാനെ കുറ്റം വിധിച്ചു കൊന്നു, അവൻ നിങ്ങളോട് മറുത്തു നിൽക്കുന്നതുമില്ല. നിങ്ങൾ നീതിമാനെ കുറ്റം വിധിച്ചു കൊന്നു, ഇതല്ലേ ഇന്ന് നടക്കുന്നത്? എന്നിട്ട് പറയുകയാണ്, അവൻ നിങ്ങളോട് മറുത്തു നിൽക്കുന്നതില്ലെന്ന്. ധനവാന്മാർ ഈ അന്യായം ചെയ്തിട്ടും മുൻപോട്ട് തന്നെ പോകുന്നതുപോലെ ഇന്ന് തോന്നും. പാപിയായ മനുഷ്യന് സമൃദ്ധിയാകുന്നു എന്ന് തോന്നാം. തീർച്ചയായും ദൈവം അവരെ ഒരുപക്ഷെ ഇന്ന് ന്യായം വിധിച്ചില്ല എന്ന് വന്നേക്കാം. എന്നാൽ വരുവാൻ പോകുന്ന അവസാനം ഭയങ്കരമായിരിക്കും. സമ്പത്തിന്റെ ആധിക്യം ഒരിക്കലും മനുഷ്യന് സന്തോഷം കൊണ്ടുവന്നിട്ടില്ല, കൊണ്ടുവരികയുമില്ല. ദൈവത്തെ അറിയുന്ന ഒരു ധനവാനാകുന്നു താങ്കളെങ്കിൽ, പ്രിയ സുഹൃത്തെ, താങ്കൾക്കിവിടെ വലിയൊരു പാഠമുണ്ട്. എങ്ങനെയാണ് താങ്കളുടെ സമ്പത്ത് ഉപയോഗിക്കുന്നത്? സദൃശവാക്യങ്ങൾ 30:8 നാം വായിക്കുന്നത്, ദാരിദ്ര്യവും സമ്പത്തും എനിക്ക് തരാതെ നിത്യവൃത്തി തന്ന് എന്നെ പോഷിപ്പിക്കണമെന്ന്. ദാരിദ്ര്യമാകുന്നുവെങ്കിൽ ഞാൻ മോഷ്ടിച്ച് ദൈവത്തെ ദുഷിക്കും. സമ്പത്താകുന്നുവെങ്കിൽ ഞാൻ ആർഭാടത്തിൽ ആഡംബരമായി ജീവിച്ച് ദൈവത്തെ മറക്കും. അതുകൊണ്ട് ഇത് രണ്ടുമല്ല, പിന്നെയോ നിത്യവൃത്തി തന്നെ പോഷിപ്പിക്കണമെന്ന്. ഇതാണൊരു യഥാർത്ഥ ഭക്തന്റെ പ്രാർത്ഥന. എന്നെ കേൾക്കുന്ന താങ്കൾക്ക് ഒരുപക്ഷെ വളരെയേറെ ധനമുണ്ടായിരിക്കും. ധനത്തിലല്ല കുഴപ്പം, മനോഭാവത്തിലാണ് കുഴപ്പം. ആ ധനം ദൈവഹിതപ്രകാരം താങ്കൾ ഉപയോഗിക്കുമ്പോൾ നിത്യവൃത്തി തന്ന് താങ്കളെ പോഷിപ്പിക്കുന്ന ദൈവത്തിന് സ്തോത്രം പറയും. താങ്കളുടെ ജീവിതത്തിൽ ദൈവത്തെ ഉയർത്തുവാൻ കഴിയുന്നതിനുള്ള ഒരു നല്ല അവസരമായി താങ്കളുടെ ധനത്തെ ഉപയോഗിക്കുവാൻ സാധിക്കും. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, താങ്കളുടെ ജീവിതത്തിൽ ദൈവഹിതപ്രകാരം മുൻപോട്ടു പോകുന്നതിനായി താങ്കൾക്ക് ലഭിച്ചിട്ടുള്ള സമ്പത്ത് ഉപയോഗിക്കുന്നുണ്ടോ? അതോ സ്വാർത്ഥ ലക്ഷ്യത്തോടെ മറ്റുള്ളവരെ ഭരിക്കുന്നതിനുവേണ്ടി, മറ്റുള്ളവരെ താങ്കളുടെ കീഴിലാക്കി വെക്കുന്നതിനുവേണ്ടി താങ്കൾക്ക് ലഭിച്ചിട്ടുള്ള പണവും സ്വാധീനവും മറ്റ് അനുഗ്രഹങ്ങളും ഉപയോഗിക്കുകയാണോ? അത് താങ്കൾക്ക് നന്മയ്ക്കാകില്ല, മറിച്ച് കൂടുതൽ ദുഃഖത്തിന് കാരണമാകും. അങ്ങനെ വരാതിരിക്കട്ടെ. ദൈവഹിതപ്രകാരം ജീവിപ്പാൻ ദൈവം താങ്കളെ സഹായിക്കട്ടെ.